ഹലോ ഗായ്സ്, അപ്പം നമ്മൾ കഴിക്കാൻ പോകുന്ന മേഴ്സി എന്ന് പറഞ്ഞൊരു ജർമ്മൻ ചോക്ലേറ്റ് ബ്രാൻഡിന്റെ അസോർട്ടഡ് ചോക്ലേറ്റ് പാക്കാണ്. ജർമ്മനിയിൽ ആദ്യമായിട്ട് ഇറക്കുന്ന ഇൻഡിവിജ്വലി റാപ്ഡ് ചോക്ലേറ്റ് ബോക്സ് ആണെന്നാണ് കേട്ടത്. എന്തായാലും നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ആദ്യമായിട്ട് കയ്യിൽ കിട്ടിയതാണ് റെഡ് കളർ പാക്കിന്റെ ഉള്ളിലുള്ള ഡാർക്ക് മൂസ് ചോക്ലേറ്റ്. മൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, മെയിൻലി വിപ്ഡ് ക്രീമും മുട്ടയൊക്കെ മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഒരു സാധനമാണ്. ആ മുട്ടയുള്ളതുകൊണ്ട് തന്നെ ഈ മൂസ് ചോക്ലേറ്റിനൊക്കെ ഒരു കേക്കി ടെക്സ്ചർ ഉണ്ടാവും. ടേസ്റ്റ് വൈസ് വെച്ച് പറയുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്വീറ്റ്നസ് കുറഞ്ഞ ഒരു മിൽക്ക് ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. കഴിക്കാൻ നല്ല രസമുണ്ട്. അടുത്ത കയ്യിൽ കിട്ടിയതാണ് പർപ്പിൾ കളറിലെ പാർലീൻ ചോക്ലേറ്റ്. പാർലീൻ എന്ന് പറഞ്ഞാൽ ഷുഗറും നട്ട്സും ഒക്കെ മിക്സ് ചെയ്ത് ബോയിലൊക്കെ ചെയ്തുണ്ടാക്കുന്ന ഒരു സാധനമാണ്. ആ പാർലീൻ ഫില്ലിംഗ് ഒന്ന് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓവറോൾ നല്ല സ്വീറ്റും സോഫ്റ്റും സ്മൂത്ത് ആയ ഒരു ചോക്ലേറ്റിന്റെ ഫീൽ ആയിരുന്നു. അടുത്ത കയ്യിൽ കിട്ടിയതാണ് ബ്ലൂ കളറിലെ ബേസിക് മിൽക്ക് ചോക്ലേറ്റ്. ഇവരുടെ എല്ലാ ചോക്ലേറ്റ്സിനും നല്ലൊരു ക്രീമി ടെക്സ്ചർ ഉണ്ട് കേട്ടോ. ഈ മിൽക്ക് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു ലിൻഡ് ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ട്. സംഭവം കഴിക്കാൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ കിട്ടിയതാണ് ഹേസൽനട്ട് ക്രീം ഫ്ലേവറിംഗ് ഓറഞ്ച് കവറിന്റെ ഉള്ളിൽ. എനിക്ക് പൊതുവെ ഹേസൽനട്ട് ചോക്ലേറ്റ്സ് നല്ല ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഹേസൽനട്ട് പീസസ് ആയിട്ടാണ് ഇഷ്ടം ഈ ക്രീമിന് വരെ. എന്നാൽ ആ സ്മൂത്ത് ആയി ഹേസൽനട്ട് ഫില്ലിംഗ് നന്നായി ഇഷ്ടപ്പെട്ടു. ഏതാണ്ട് നമ്മുടെ കിൻഡർ ബ്യൂണോ ഒക്കെ കഴിക്കുന്ന ഫീൽ ആയിട്ട് കിട്ടിയത്. നെക്സ്റ്റ് കയ്യിൽ കിട്ടിയതാണ് ആൽമണ്ട് ആൻഡ് ഹേസൽനട്ട് വിത്ത് മിൽക്ക് ചോക്ലേറ്റ്. ടേസ്റ്റ് വൈസ് വെച്ച് പറഞ്ഞാൽ ശരിക്കും മിൽക്ക് ചോക്ലേറ്റിന്റെ ഹേസൽനട്ടിന്റെ ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. അതിന് ആൽമണ്ട് ടേസ്റ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. എന്നാൽ ഈ ആൽമണ്ട് ഹേസൽനട്ടിന്റെ പീസസ് കംപ്ലീറ്റ് ചോക്ലേറ്റിൽ ഇഷ്ടം പോലെ ഇട്ടുകൊണ്ട് കഴിക്കാൻ നല്ല ഫീലാണ്. അവസാനമായിട്ട് കയ്യിൽ കിട്ടിയത് രണ്ട് ബ്രൗൺ കളർ പാക്കറ്റിലുള്ള ചോക്ലേറ്റ്സ് ആണ്. ഈ ബ്രൗൺ പാക്കേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേർതിരിക്കാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഒരു ചോക്ലേറ്റ് തിരിച്ചു നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു വൈറ്റ് ലെയറോടെ കാണാൻ പറ്റും. ആദ്യം കഴിച്ചത് ആ വൈറ്റ് ലെയർ ഇല്ലാത്ത ഡാർക്ക് ക്രീം ചോക്ലേറ്റ്. ഡാർക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നല്ല രീതിയിലുള്ള ബിറ്റർനെസ് ഒക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ ആ ലെവൽ ഓഫ് ബിറ്റർനെസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ ഇതിനകത്ത്. ഏതാണ്ട് ഒരു 50-60% ഡാർക്ക് ചോക്ലേറ്റിന്റെ ടേസ്റ്റ് ആയിരുന്നു. അത് കൂടാതെ തന്നെ ഈ ക്രീമി ടെക്സ്ചർ ഉള്ളതുകൊണ്ട് കഴിക്കാൻ നല്ല രസമാണ്. അവസാനമായിട്ട് കയ്യിൽ കിട്ടിയതാണ് ഏറ്റവും വ്യത്യസ്തമായിട്ട് ലുക്ക് ഉള്ള ഒരു ചോക്ലേറ്റ് ബാർ. അത് കോഫി വിത്ത് ക്രീം ഫ്ലേവറിംഗ് ആട്ടോ. അപ്പൊ മുകളിലത്തെ ലെയർ കോഫിയും താഴത്തെ ലെയർ ക്രീം. ക്രീം ആഡ് ചെയ്തിട്ടുണ്ടെന്ന് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ഇത് മുമ്പ് കഴിച്ച ചോക്ലേറ്റിനേക്കാൾ ഇച്ചിരി സ്വീറ്റർ ആയിരിക്കുന്നു. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ, ഇത് ശരിക്കും അതിനേക്കാളും കുറച്ചുകൂടെ ബിറ്റർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ശരിക്കും ഒരു കപ്പച്ചിനോ കോഫി കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷെ നല്ല അത്രയ്ക്ക് ബിറ്റർനെസ് ഒന്നും ഇല്ല. ഈ കോഫിയും ക്രീമും ഒന്ന് സെപ്പറേറ്റ് ഒക്കെ ചെയ്യാൻ നോക്കി, പക്ഷെ അധികം ഒന്നും നടന്നില്ല. എന്നിട്ട് ഈ കോഫിയുടെ പോർഷൻ മാത്രം എടുത്ത് കഴിച്ചു നോക്കിയപ്പോ വലിയ ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും ഇല്ല. പക്ഷെ ആ ക്രീമിന്റെ പാർട്ട് മാത്രം എടുത്ത് കഴിച്ചപ്പോ ശരിക്കും ഒരു സ്വീറ്റ് വാനില ക്രീമിന്റെ ടേസ്റ്റ് ആണ്. ഇത് രണ്ടും കമ്പയിൻ ചെയ്യുമ്പോൾ ഒട്ടും ആ വാനില ക്രീമിന്റെ ടേസ്റ്റ് വരുന്നില്ല. ഓവറോൾ ഈ പാക്കറ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്ന പാക്കറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും കത്തിയായിട്ട് വന്നേക്കുന്നത്.